പി എസ് സി ഇ സി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി എസിൻ്റെ മുഴുവൻ ജില്ലകളിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് വന്നു ഇപ്പോഴേതാ യു പി എസ്സിൻ്റെ മെസ്സേജാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് പാലക്കാട് വയനാട് ജില്ലകളിലാണ് യു പി എസ് സി മെസ്സേജ് വന്നിട്ടുള്ളത് വരാത്ത ജില്ലകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മെസ്സേജ് വന്നവരോടും മെസ്സേജ് വരാത്തവരോടും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ വന്നത് എൻ്റെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിൽ മെസ്സേജ് വരാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ കൂട്ടി വെച്ചിട്ടുള്ള മാർക്ക് അത് കറക്റ്റാണോ എന്ന് ഉറപ്പുവരുത്തുക ഇപ്പോൾ ഏകദേശം മെസ്സേജ് ഏതൊക്കെ ജില്ലകളിൽ എത്ര മാർക്ക് എന്നുള്ളൊരു ചെറിയൊരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ പറയാൻ കാരണം പല പല ആളുകളും എന്നോട് പറയുന്നുണ്ടായിരുന്നു അവർ ആദ്യം കൂട്ടിവെച്ച മാർക്ക് പിന്നീട് അവർ നോക്കുമ്പോൾ മൈനസ് മാർക്ക് ഒക്കെ കൂട്ടി വെക്കുമ്പോൾ അത്രയും മാർക്ക് ഇല്ല എന്ന് പറയേണ്ടത് അപ്പോൾ മെസ്സേജ് വരാത്തൊരു സാഹചര്യത്തിലാണ് വീണ്ടും വരി മാർക്ക് കൂട്ടി വെക്കുന്നത് കാരണം അവർക്ക് താഴെയുള്ളവർക്ക് മെസ്സേജ് വരികയും അവർക്ക് മെസ്സേജ് വരാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് പിന്നീട് കൂട്ടി വെക്കുമ്പോഴാണ് അത്രയും മാർക്ക് ഇല്ല എന്ന് മനസ്സിലാകുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് കറക്റ്റായിട്ട് നിങ്ങൾ കൂട്ടി നോക്കുക കാരണം ഒരു പി എസ് സി ഇപ്പോൾ മെസ്സേജ് അയക്കുന്നതിലായിരുന്നാലും ഷോർട്ട് ലിസ്റ്റിന് ആയിരുന്നാലും ഒക്കെ ഒരു മാനദണ്ഡം കണ്ടല്ലോ അപ്പോൾ ആ മാനദണ്ഡം ഉൾപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പി എസ് സി അയച്ചിരിക്കും അപ്പോൾ അയക്കുന്നില്ലെങ്കിൽ അതെന്താണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് എന്ന് നമ്മൾ ആദ്യം ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക രണ്ടാമത്തെ ഒരു കാര്യം മെസ്സേജ് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളുടെ പി എസ് സി പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക അതാണ് നല്ലത് കാരണം മൊബൈലിൽ മെസ്സേജ് വരുന്നത് ഡിലേ ആകുന്നുണ്ടെന്ന് പല ആളുകളും പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറാണ് കൊടുത്തിട്ടില്ലെങ്കിൽ മെസ്സേജ് വരാൻ ചാൻസ് ഇല്ല അപ്പോൾ ആ നമ്പർ നിങ്ങൾ പുതിയ നമ്പർ മാറ്റി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ പി എസ് സിയുടെ ആ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അപ്ലോഡിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക നോക്കുക ഇതാണ് മെസ്സേജ് വരാത്ത ആളുകൾ ചെയ്യേണ്ടത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പി എസ് സിയുടെ മെസ്സേജ് മാനദണ്ഡങ്ങൾ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അതൊന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുന്നത് നന്നായിരിക്കും ഇനി ഇനി മെസ്സേജ് വന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഥവാ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുവാൻ മെസ്സേജ് വന്നിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഇതേപോലെ തന്നെ വെരിഫിക്കേഷന് പോയപ്പോൾ എനിക്കും അന്ന് എൻ്റെ കൂടെ ഉണ്ടായ ചില ആളുകൾക്കും പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് വേറൊന്നുമല്ല അല്ല നിങ്ങളത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബദ്ധങ്ങൾ വെരിഫിക്കേഷൻ ടൈമിൽ ഉണ്ടാകില്ലല്ലോ അത് കഴിഞ്ഞാൽ സൂചിപ്പിക്കുന്ന അത്ര ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലാരിറ്റി തന്നെയാണ് ക്ലാരിറ്റിയും സൈസും പ്രത്യേകം പറയുന്നുണ്ട് അത് അനുസരിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം കാരണം അന്ന് ഇതേപോലെ പ്പോൾ പല ആളുകളും അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അവരുടെ രജിസ്റ്റർ നമ്പർ അതേപോലെ തന്നെ ഡേറ്റ്സ് ഇതൊക്കെ ക്ലിയർ ആകാത്തൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം നമ്മൾ സ്കാൻ ചെയ്ത് കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകളാണ് അവർ അതിനകത്ത് നോക്കി പിന്നെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് നോക്കി ഒക്കെ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യുന്നത് അപ്പോൾ സ്കാൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ക്ലാരിറ്റി ഉള്ളതായിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് ഒറ്റയ്ക്ക് ചെയ്യിക്കുമ്പോൾ നമുക്ക് അറിയാമെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധ ഉണ്ടാവുമല്ലോ അതല്ല എങ്കിൽ നന്നായിട്ട് അറിയുന്ന മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും മതി കഫേലൊക്കെ പോയി ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കൂടി അതിനകത്ത് ഉണ്ടാവണം കേട്ടോ നമ്മൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അന്ന് അവർ അപ്ലോഡ് ചെയ്തോളും എന്ന് വിചാരിക്കരുത് നമ്മുടെ ഒരു ശ്രദ്ധ കൂടി ഉണ്ടാവണം കാരണം പലവരും ഇതേപോലെ കെറ്റിൻ്റെയും അതേപോലെ പി എസ് സിയുടെ ഒക്കെ പറയുമ്പോൾ ഇതേപോലെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ തിരക്കായിരിക്കുന്ന സമയത്തായിരിക്കും അപ്പോൾ നമ്മുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചില മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടെന്ന് പിന്നീട് അവർ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കൂടി അവർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ കറക്റ്റാണോ എന്ന് ക്ലിയറാണെന്നുണ്ടോ എന്ന് നമ്മൾ കൂടി ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അടുത്തൊരു കാര്യം നമ്മുടെ കാസ്റ്റ് റിസർവേഷൻ ഉള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ ചില ആളുകൾ പഴയ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഡേറ്റോ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല അന്ന് ഇതേപോലെ ഒരു വ്യക്തിക്ക് ഒരു അബദ്ധം പറ്റി ആ പുള്ളിയുടെ ഡേറ്റ് കഴിഞ്ഞിരുന്നു അപ്പോൾ ആ വാലിഡറ്റി കഴിഞ്ഞത് അംഗീകരിക്കില്ല അപ്പോൾ ആ പി പറഞ്ഞിട്ടുള്ള ആ ഡേറ്റ് ആ വാലിഡിറ്റി അംഗീകരിക്കുന്ന ഡേറ്റ് കറക്റ്റ് ആണോ എന്ന് പഴയ ആളുകൾ ഇതേപോലെ നോൺ ക്രിമിനൽ ആയിരുന്നാലും അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരുന്നാലും അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ ഡേറ്റ് കറക്റ്റ് ആണോ എന്ന് ഇന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു ഡേറ്റ് നമുക്ക് പി എസ് സി തന്നിട്ടുണ്ട് ഈ ഡേറ്റിനുള്ളിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയെന്ന് അപ്പോൾ ആ ഡേറ്റ് ആയിരിക്കട്ടെ ഇനി ഒരു ദിവസം കൂടി ഉണ്ടല്ലോ രണ്ട് ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് വെയിറ്റ് ചെയ്തിരിക്കരുത് സർട്ടിഫിക്കറ്റ്സുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആകട്ടെ എന്ന് കരുതി നിങ്ങളിരിക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുകയാണ് അർഹപ്പെട്ട കഷ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും പി എസ് സി ജോബ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ